ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഫൈവ് ജി ടെക്നിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം ചൈന ആപ്ലിക്കേഷനുകളൊക്കെ ഇന്ത്യ ബാൻ ചെയ്ത് വരുന്നു. അപ്പം നമുക്ക് ഇനി ചൈനീസ് ബ്രാൻഡുകൾ സാധനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ ഉള്ളത് വാങ്ങാൻ കഴിയും. പിന്നെ മറ്റു മാർഗങ്ങളിലൂടെ ആൾക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കഴിയും. പിന്നെ GCC രാജ്യം നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് വരുന്ന സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കഴിയും. പക്ഷേ നേരിട്ട് ഇനി ചൈനയായിട്ട് ഡയറക്റ്റ് ഒരു അതായത് നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ് അത് ശക്തമായ രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റുകളൊക്കെ അറിയാമല്ലോ, വളരെ നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ ടെക് പരമായിട്ടും ക്രിയേറ്റിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനം നമ്മൾ വാങ്ങിയിരുന്നു. എവിടുന്ന്? ഈ ചൈനീസ് ആപ്ലിക്കേഷൻ വഴി, അതായത് ഓൺലൈൻ സൈറ്റ് വഴി വാങ്ങിയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് അപ്പോൾ ഇന്ത്യയിൽ ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചില പാർട്സുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും മൊബൈൽ ആക്സസറീസ് ഒക്കെ കാണാൻ വഴി കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇനി എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നല്ല അടിപൊളി ഒരു ആപ്ലിക്കേഷനും അതൊരു വെബ്സൈറ്റും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയുള്ള ഒരു വെബ്സൈറ്റാണ്, ഇബൈ എന്നാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്. ഇബൈ ആ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതുവഴി നമുക്ക് ഇനി സാധനങ്ങൾ വാങ്ങാം. അതിൽ നമ്മൾ വാങ്ങുമ്പം രണ്ട് പ്രശ്നങ്ങൾ അതിനകത്ത് നേരിടേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചൈനയിൽ നിന്ന് ഷിപ്പിംഗ് ചാർജ് കൊടുത്ത് വരുത്തുന്ന സാധനത്തിന് ചെറിയൊരു ഷിപ്പിംഗ് കോസ്റ്റ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഷിപ്പിംഗ് ചാർജ് കൂട്ടി കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് ഇത് നടക്കത്തില്ല. കാരണം വെച്ചാൽ ഈ ഒരു പ്രശ്നം മാത്രം നമ്മൾ ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് എല്ലാ സാധനവും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ആ സാധനം ഇന്ത്യയിൽ ആ ആപ്ലിക്കേഷൻ ബ്ലോക്കും അല്ല, അമേരിക്കൻ വെബ്സൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത് ബ്ലോക്കും അല്ല, നിലവിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതുവഴി നമുക്ക് എല്ലാവർക്കും ഓർഡർ ചെയ്യാം, അങ്ങനെ സാധനങ്ങൾ നമുക്ക് ഇനി വാങ്ങാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിരുന്നു. ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ അഡ്രസ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ബൈ പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് നല്ല നല്ല ഇതുപോലുള്ള അറിവുകൾ നേടാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യാം, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവരെയും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.